ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ആര്യവേപ്പിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സവിശേഷതയും പരിചരണവും കീടനിയന്ത്രണവും വളപ്രയോഗവും ഒക്കെ മുൻ എപ്പിസോഡിൽ ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വരുന്ന ഈ എപ്പിസോഡിൽ അതിന്റെ അത്ഭുതപൂർവമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ക്രമാതീതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന ഇതിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ പല ചർമ്മരോഗങ്ങൾ ചികിത്സിക്കാനും ചില ഭൂപ്രദേശങ്ങളിൽ ഭക്ഷ്യ ആവശ്യത്തിനും ഇത് ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾ അറിയേണ്ട സവിശേഷ കഴിവുമുള്ള ചെടികളെ പറ്റിയാണ് ഞങ്ങൾ എപ്പിസോഡുകളായി ചെയ്തു വരുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മിക്ക സ്ഥലത്തും കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. ഇതിന്റെ ഇലകൾ, തൊലി, വിത്ത്, വിത്തുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ, അതിനുശേഷം കിട്ടുന്ന അവശിഷ്ടമായ പിണ്ണാക്ക് എന്നിവയൊക്കെ ഉപയോഗപ്രദമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഈ വൃക്ഷം ആരോഗ്യവിധി പ്രകാരം നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യും. ഇത് കാലങ്ങളായി പരമ്പരാഗതമായി തന്നെ പല ഭൂപ്രദേശങ്ങളിലും പല ചികിത്സയ്ക്കുമുള്ള ഒറ്റമൂലികളായി ഉപയോഗിച്ചു വന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കാരണം യുവത്വം നിലനിർത്തി ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, മലിനീകരണം, മറ്റു പാരിസ്ഥിതി ഘടകങ്ങൾ എന്നിവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തിന്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തി ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തുണ്ടാകുന്ന ചുളിവുകളും നേർത്ത വരകളും അത് കുറയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ചർമ്മത്തെ പുനർജീവിപ്പിക്കുകയും യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു. മുടിയുടെ സംരക്ഷണത്തിനും ഇത് പരിഹാരമാണ്. ഫംഗസ് അണുബാധയ്ക്കെതിരായ പോരാട്ടത്തിനും വേപ്പ് ഗുണം ചെയ്യും. ഇതിന്റെ ആന്റി ഫംഗസ്, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ദോഷകരമായ ബാക്ടീരിയകളെയും ഫംഗസുകളെയും പ്രതിരോധിക്കുന്നു. അങ്ങനെ ആ ഗുണങ്ങളും ചർമ്മ സംരക്ഷണത്തിന് ഒരു കവചമായി പ്രവർത്തിക്കുന്നു. പുരാതന കാലം മുതൽ ഇന്ത്യക്കാർ പിന്തുടരുന്ന പല വീട്ടുവൈദ്യങ്ങളുടെയും ഭാഗമാണ് വേപ്പുമരം. അവ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഫംഗസ്, ബാക്ടീരിയ, മറ്റ് അണുബാധകൾ എന്നിവയ്ക്ക് ഇതിന്റെ ഇലകൾ അരച്ച് പേസ്റ്റായോ സത്തെടുത്തോ ഉപയോഗിക്കുന്നു. അരിമ്പാറയ്ക്കും ചിക്കൻ ബോക്സിനും ചികിത്സിക്കാൻ ഇത് ഉപയോഗിച്ചു വരുന്നു. സാധാരണഗതിയിൽ ശരീരത്തിന്റെ രോഗബാധിത ഭാഗങ്ങളിൽ മുൻപ് പറഞ്ഞ മിശ്രിതം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കാലിലുണ്ടാകുന്ന ഫംഗസിനെ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കാം. അസ്ഥികളുടെ നല്ല വളർച്ചയ്ക്ക് മാംസാഹാരം മാത്രം മതിയാകില്ല. വേപ്പിലയിൽ ഇതിനാവശ്യമായ കാൽഷ്യവും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് അസ്ഥികളുടെ നല്ല വളർച്ചയ്ക്കും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖകളിൽ സന്ധിവേദനയും പ്രായം കൂടുന്നതിനനുസരിച്ച് എല്ലുകളുടെ കാഠിന്യം മൂലമുണ്ടാകുന്ന വേദന ഒഴിവാക്കാനും പ്രായമായവരിൽ വേപ്പിലയുടെ ഉൽപ്പന്നവും വേപ്പെണ്ണയും വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട്. വേപ്പെണ്ണ ഉപയോഗിച്ച് ചർമ്മത്തിൽ പതിവായി മസാജ് ചെയ്യുന്നത് അസ്ഥികളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ വായിലൂടെ ദോഷകരമായ രോഗകാരിയും അണുബാധ പടർത്തുന്നതുമായ അണുക്കളെയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് തടയുന്നു. നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കുന്ന സൂക്ഷ്മ അണുക്കളുടെ വളർച്ചയും അണുബാധയും കുറയ്ക്കുന്നതിന് വേപ്പ് ഫലപ്രദമാണ്. ഇതിനായി പതിവായി വേപ്പില ചവയ്ക്കുന്നത് നല്ലതാണ്. ഇത് ശുദ്ധവായുവിനെ പ്രോത്സാഹിപ്പിക്കുകയും ഉമിനീരിലെ pH നില സന്തുലിതമാക്കുകയും ചെയ്യുന്നു. മറ്റു തരത്തിലുള്ള പല രോഗങ്ങളിൽ നിന്ന് വായെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു കാരണത്താൽ പല ടൂത്ത്പേസ്റ്റുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആര്യവേപ്പ്. ആയുർവേദത്തിൽ ദിവസേന വേപ്പിൻ ഗുളിക കഴിക്കാൻ പറയുന്നുണ്ട്. പ്രധാനമായും പനിക്കും മലേറിയയ്ക്കുമുള്ള പ്രതിവിധിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പനി കുറയ്ക്കുന്നതിനായി വേപ്പില ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കഴിക്കാനും പറയുന്നുണ്ട്. ഇതും ആയുർവേദത്തിലുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ്. ഇതോടൊപ്പം ദന്തശുചിത്വത്തിനും പരിചരണത്തിനുമായി വേപ്പിൻ ചില്ലകൾ ഉപയോഗിച്ച് പല്ലുകൾ തേക്കുന്നത് ഒരു പരമ്പരാഗത സമ്പ്രദായമാണ്. ദന്താരോഗ്യം ഉറപ്പാക്കാൻ ഇത് നല്ലൊരു മാർഗമാണ്. മുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും നല്ല രീതിയിലുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഹെയർ കണ്ടീഷണറായി വേപ്പ് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം ഇത് തലയിലുണ്ടാകുന്ന താരനെ തടയുന്നു. അങ്ങനെ മുടിയിഴകളെയും അതിൻ്റെ വേരുകളെയും കൂടുതൽ ശക്തമാക്കി മുടിയുടെ വളർച്ചയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഇത് നമുക്ക് നല്ല തിളക്കമുള്ള മുടി പ്രദാനം ചെയ്യുന്നു. ചില പഠനങ്ങളിൽ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാം. എങ്കിലും ഇതിന്റെ ഫലപ്രാപ്തി സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. വേപ്പിൽ അടങ്ങിയിരിക്കുന്ന ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ കരളിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ സഹായിക്കും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വേപ്പിന് ഗർഭനിരോധന ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി കുടുംബാസൂത്രണത്തിനായി ഇത് ഉപയോഗിച്ചു വന്നിരുന്നു.
പലതരം ചർമ്മ പ്രശ്നങ്ങൾക്ക് വേപ്പ് ഉപയോഗിച്ചുള്ള ഔഷധക്കൂട്ടുകൾ ആയുർവേദത്തിൽ ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. ഇത് ശരീരത്തിൽ നിന്നുള്ള ദൂഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഗുണങ്ങൾ ഉള്ളതിനാലാണ്. പ്രധാനമായി കരപ്പനും മറ്റ് ചർമ്മ അണുബാധകളും ചികിത്സിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ചർമ്മത്തിലെ വികൃതമായ പാടുകൾ ഒഴിവാക്കി മുറിവുകൾ ഉണക്കാൻ വേപ്പ് ഉത്തമമാണ്. ഇത് ശരീരത്തിൽ മുറിവുകളിൽ ഉണ്ടാകുന്ന സെപ്റ്റിക് അണുബാധയും തടയുന്നു. ഈ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ മുറിവുകൾ ഉണക്കാനും വേപ്പ് നല്ലൊരു ഔഷധമാണ്. മുറിവുകളിലേക്കും പാടുകളിലേക്കും ദിവസവും 2 വട്ടം വേപ്പെണ്ണ പുരട്ടിയാൽ മതിയാകും. ഇതിന്റെ പ്രധാന കാരണം ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന നമുക്കാവശ്യമായ ഫാറ്റി ആസിഡുകളാണ്. മുഖക്കുരുവിനെ കുറയ്ക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതയും ഇതിനുണ്ട്. ഇതോടൊപ്പം ഇതിന്റെ എണ്ണ ചർമ്മത്തിന്റെ വരൾച്ച, ചൊറിച്ചിൽ, ചുവന്ന പാട് എന്നിവയെ ഒഴിവാക്കാനും ഫലപ്രദമാണ്. ഇതിലെല്ലാം ഉപരി ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന ഒരു ഘടകം കൂടിയാണിത്. വേപ്പെണ്ണ ചർമ്മത്തിൽ തേക്കുന്നതിലൂടെ ഇതിലെ ഫാറ്റി ആസിഡുകളും വൈറ്റമിനുകളും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് ചർമ്മത്തെ വ്യക്തതയിൽ വരുത്തി യുവത്വം നിലനിർത്തുന്നു. അതോടൊപ്പം വേപ്പെണ്ണയിലെ വൈറ്റമിൻ ഇ കേടായ ചർമ്മത്തെ ഇല്ലാതാക്കി ചർമ്മത്തിന് നാശമുണ്ടാകുന്ന മറ്റു പരിതസ്ഥിതിക മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ പ്രാണികളെ അകറ്റാനുള്ള ഒരു മികച്ച പരിഹാരമായി ഇത് പ്രവർത്തിക്കുന്നു. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ കാരണം ബാത്ത് പൗഡർ, ഷാമ്പൂകൾ, സ്കിൻ ലോഷൻ, ടൂത്ത്പേസ്റ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ വേപ്പ് സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ മികച്ച പ്രതിരോധശേഷി ലഭിക്കുന്നതിനായി പല പച്ചമരുന്ന് കമ്പനികളും വേപ്പില ഗുളിക വിപണനം ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയ ഗവേഷണത്തിൽ ഇതിന്റെ പഴം, വിത്തുകൾ, ഇലകൾ, കാണ്ഡം, പുറന്തൊലി എന്നിവയിൽ വൈവിധ്യമാർന്ന ഫൈറ്റോ കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ ആദ്യം കണ്ടെത്തിയത് വിത്തിന്റെ സത്തിൽ നിന്നാണ്. 1960കളിലാണ് പ്രാണികളുടെ പ്രതിരോധം, വളർച്ചാ തടസ്സം, കീടനാശിനി എന്നിവയുമായി ബന്ധപ്പെട്ട അസാഡിറാക്റ്റിൻ എന്ന മൂലകം കണ്ടെത്തുന്നത്. അസാഡിറാക്റ്റിനും അനുബന്ധ ലിമോണോയിഡുകൾക്കും പുറമെ വിത്തിന്റെ എണ്ണയിൽ ഗ്ലിസറൈഡുകളും വൈവിധ്യമാർന്ന പോളിഫെനോൾഡ്, നിംബോലൈഡ്, ട്രൈറ്റർപെൻസ്, ബീറ്റാ സീറ്റോസ്റ്ററോൾ എന്നിവ അടങ്ങിയിരിക്കുന്നതായും കണ്ടെത്തി. ഇതിന്റെ മഞ്ഞ കൈപ്പേറിയ എണ്ണയ്ക്ക് വെളുത്തുള്ളിയുടെ മണമാണ്. അതിൽ 2% ലിമോണോയിഡ് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇലകളിൽ കോർസെറ്റിൻ, കാറ്റച്ചിൻ, കാരോട്ടിൻ, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പോളിമെറിക് റെസിനുകൾ തയ്യാറാക്കുന്നതിൽ ഇതിന്റെ എണ്ണയുടെ ഉപയോഗം സമീപകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എണ്ണയിൽ നിന്നുള്ള വിവിധ ആൽക്കൈഡ് റെസിനുകളുടെ സമന്വയം ഒരു മോണോഗ്ലിസറൈഡ് വഴിയും PU കോട്ടിങ്ങുകൾ തയ്യാറാക്കുന്നതിനുള്ള ഉപയോഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MG മാർഗോസ ഓയിലിനൊപ്പം ഫാത്താലിക്, മാലിക് അൻഹൈഡ്രൈഡുകൾ തുടങ്ങിയ ഡൈവാലന്റ് ആസിഡ് പദാർത്ഥങ്ങളുടെ പ്രതിപ്രവർത്തനത്തിൽ നിന്നാണ് ഈ ആൽക്കനൈനുകൾ തയ്യാറാക്കുന്നത്. COVID-19 എതിരായുള്ള ഫലപ്രാപ്തി അവകാശപ്പെട്ട് 2020 മാർച്ചിൽ വിവിധ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ക്ലെയിമുകൾ പ്രചരിച്ചിരുന്നു. ചില പഠനങ്ങളിൽ വേപ്പില ആന്റി വൈറൽ ഗുണങ്ങൾ കണ്ടിരുന്നു. ഇതായിരിക്കാം വൈറൽ അണുബാധകളിൽ ഇതിന്റെ ചികിത്സയുടെ പങ്കും അണുബാധകളെ ചെറുക്കാനുള്ള ഇതിന്റെ കഴിവും. അരിവേപ്പിന്റെ ഭക്ഷ്യ ഉപയോഗത്തെ പറ്റി നോക്കാം. ഈ മരത്തിന്റെ ഇളം തളിരും പൂക്കളും ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ പച്ചക്കറിയായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ പുഷ്പം കൊണ്ട് നിർമ്മിച്ച വെപ്പം പുസാറു എന്ന് വിളിക്കുന്ന ഒരു സൂപ്പ് പോലുള്ള വിഭവം തമിഴ്നാട്ടിൽ ഉപയോഗിച്ചു വരുന്നു. ബംഗാളിൽ ഇതിന്റെ ഇളം ഇലയും വഴുതനങ്ങയും എണ്ണയിൽ ഉപയോഗിച്ചു വരുന്നു. നിം ഭഗൂൺ ഭാജ എന്നാണ് ഈ വിഭവത്തിന്റെ പേര്. ഇത് ബംഗാളി ഭക്ഷണത്തിൽ ചോറിനൊപ്പം കഴിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളായ കംബോഡിയ, തായ്ലൻഡ്, മ്യാൻമർ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ സലാഡിനൊപ്പം പാചകത്തിന് ഉപയോഗിക്കുന്നു. ചെറിയ അളവിൽ ഇത് പാചകം ചെയ്താലും രുചി വളരെ കൈപ്പേറിയതിനാൽ ഈ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും ഈ ഭക്ഷണം കഴിക്കുന്നില്ല. എന്നാൽ മ്യാൻമറിൽ ഇതിന്റെ ഇളം ഇലകളും പൂമുട്ടുകളും പുളിയുള്ള പഴങ്ങളിൽ ചേർത്ത് തിളപ്പിച്ച് അതിന്റെ കയ്പ് മയപ്പെടുത്തി പച്ചക്കറിയായി കഴിക്കുന്നു. അതുപോലെ അച്ചാറിട്ട ഇതിന്റെ ഇലകൾ തക്കാളി, ഫിഷ് പേസ്റ്റ് സോസ് എന്നിവയോടൊപ്പം കഴിക്കുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്രം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഈ മരത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. എന്നിരുന്നാലും ഇതിന്റെ ഗുണങ്ങൾ സൂചിപ്പിക്കുന്ന മതിയായ ക്ലിനിക്കൽ തെളിവുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ ഉപയോഗത്തിന്റെ പ്രത്യേക ശാസ്ത്രീയ ഡോസുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പരമ്പരാഗത ആയുർവേദത്തിലെ ഇതിന്റെ നീണ്ട ഉപയോഗം കാരണം ഇത് സുരക്ഷിതമായ ഔഷധമായി തന്നെ നമുക്ക് പറയാം. അതേസമയം ദീർഘകാല ഉപയോഗം വൃക്കകളെയോ കരളിനെയോ ദോഷകരമായി ബാധിക്കും. ഇതിന്റെ എണ്ണ ചികിത്സാ ആവശ്യത്തിനായി ചെറിയ കുട്ടികൾക്ക് നൽകിയാൽ അതിലടങ്ങിയിരിക്കുന്ന വിഷാംശം കാരണം മരണം വരെ സംഭവിച്ചേക്കാം. അതോടൊപ്പം ഗർഭമരസൽ, വന്ധ്യത, രക്തത്തിലെ പഞ്ചസാരയുടെ കുറവ് എന്നിവയ്ക്കൊക്കെ ഇതിന്റെ ഉപയോഗം കാരണമായേക്കാം. അമേരിക്കൻ ജേർണൽ ഓഫ് ന്യൂറോ റേഡിയോളജി പ്രകാരം 150 മില്ലി അളവിൽ കൂടുതൽ കഴിച്ചാൽ വിഷ എൻസെഫലോപ്പതി
ഒഫ്താൽമോപ്പതി എന്നിവയ്ക്ക് കാരണമാകാൻ ഇതിൻ്റെ എണ്ണയ്ക്ക് കഴിവുണ്ട്. 1995 യൂറോപ്യൻ പേറ്റന്റ് ഓഫീസിനും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചറിനും WR Grace കമ്പനിക്കും ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആൻറ്റി ഫംഗൽ ഉൽപ്പന്നത്തിൻ്റെ പേറ്റന്റ് അനുവദിച്ചു. ഇന്ത്യൻ സർക്കാർ അതിനെ വെല്ലുവിളിച്ച് പേറ്റന്റ് അനുവദിച്ച പ്രക്രിയ 2000 വർഷത്തിലേറെയായി ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് അവകാശപ്പെട്ടു. 2000 EPO ഇന്ത്യക്ക് അനുകൂലമായി വിധിച്ചു. എന്നാൽ WR Grace അതിനെതിരെ അപ്പീൽ ചെയ്തു. അവരുടെ പ്രധാന വാദം ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള മുൻകാല ഡാറ്റകൾ ഒന്നും തന്നെ ഒരു ശാസ്ത്ര ജേർണലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ വാദത്തെയും നിരാകരിച്ചുകൊണ്ട് 2005 March 8 EPO ഈ വേപ്പ് പാറ്റന്റ് സ്ഥിരമായി റദ്ദു ചെയ്തു. വേപ്പിനെ പരമ്പരാഗത ഉപയോഗത്തിൻ്റെ ഒരു നീണ്ട ചരിത്രമുണ്ടെങ്കിലും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ സാധൂകരിക്കാനും നന്നായി മനസ്സിലാക്കാനും ഇന്നും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം ജാഗ്രതയോടെ സമീപിക്കേണ്ടതാണ്. ഔഷധ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായോ ഹെർബലിസ്റ്റുമായോ ബന്ധപ്പെടുക, പ്രത്യേകിച്ച് ഗർഭിണിയോ മുലയൂട്ടുന്നതോ മറ്റു മരുന്നുകൾ കഴിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ IV പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആര്യവേപ്പിനെക്കുറിച്ച് ഞങ്ങളുടെ നിരീക്ഷണ ഗവേഷണങ്ങളിൽ ലഭിച്ച പരമാവധി വിവരങ്ങൾ 2 എപ്പിസോഡുകളിലായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.